ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈം തോട്ട്സ്. ഇതിൻ്റെ സ്വന്തം നാടായിട്ടുള്ള തൃശ്ശൂരാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഈവനിങ്ങിൽ പോകുന്നത് മനക്കുടി എന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഒരു പാടത്തിൻ്റെ നടുവിൽ ഒരുപാട് തട്ടുകടകളും അതുപോലെ ഒരു വലിയൊരു കനാലും സൺസെറ്റൊക്കെ കണ്ട് ഒരു തട്ടടിക്കാനാണ് ഞങ്ങൾ രണ്ടുപേരുടെയും പ്ലാൻ. അപ്പോൾ വീടിന് തൊട്ടടുത്തുള്ള ഒരു പാടം തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പോൾ തൃശ്ശൂരിലുള്ള ഏറ്റവും വലിയ കോൾപാടാണ് ആലപ്പാട് പുള്ള് കോൾപാട് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് താമരക്കുളമാണ്. ഒരുപാട് ഫോട്ടോ ഷൂട്ടും വെഡിങ് വീഡിയോ ഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു തട്ടുകടയുണ്ട്. ഞങ്ങൾ പോകുന്നത് മനക്കൊടിയിലത്തെ തട്ടുകടയ്ക്കാണ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ പുള്ളു പാടം. എന്നെ പരന്ന് വിശാലമായിട്ട് കിടക്കുന്ന പാടാണ് കേട്ടോ ഈ പുള്ളു പാടം എന്ന് പറയുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ പുത്തൻചാലുണ്ട്. പുത്തൻചാല് കഴിഞ്ഞാൽ നമുക്ക് പള്ളിപ്പുറം പാടം നമുക്ക് കാണാൻ പറ്റും. അത് ഏനാമാവ് ആ ഒരു ഭാഗമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് വലിയൊരു കോൾപാടം തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ നമ്മൾ പുള്ള് എന്ന ഒരു ഐലൻഡ് തന്നെ വിളിക്കാം. അതായത് നാല് ഭാഗത്തും പാടത്താൽ ചുറ്റപ്പെട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതാണ് പുള്ള് ശ്രീ കാർത്യായനി ടെമ്പിൾ. ഈ കാണുന്നതാണ് കേട്ടോ മഞ്ജുവാര്യരുടെ വീട്. അങ്ങനെ പോയി പോയി നമ്മൾ വടക്കൻ പുള്ളിലേക്ക് പോയിരിക്കുകയാണ്. ആ കാണുന്നതാണ് ഒരു കള്ള് ഷോപ്പ്. അപ്പോൾ അവിടെ അടിപൊളി അന്തിക്കല്ലൊക്കെ കിട്ടുന്നുണ്ടോ. ഈ പരിസരത്തായിട്ട് ഒരുപാട് ടോണി ഷോപ്സുകളൊക്കെ ഉണ്ട്. ഇനി ചെറിയൊരു തയ്യപ്പിക്കാണ് നമ്മൾ കാണുന്നത്. അതായത് നിറയെ മാന്തോപ്പും അതിൻ്റെ താഴെ കൂടെ വലിയൊരു കനാലൊക്കെ ഒഴുകി പോകുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇവിടെ. മുന്നു വന്നപ്പോൾ ഇവിടെ പെയിൻറ്റേഴ്സൊക്കെ വന്നിട്ട് ഈ ഒരു സീനറിയൊക്കെ പെയിൻറ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു പാലുണ്ട്. ഞങ്ങൾ ഭൂരിഭാഗം സൺസെറ്റ് ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. ഇപ്പം നമ്മൾ മനക്കോടി എന്ന സ്ഥലത്തേക്ക് എത്തിക്കാണ് കേട്ടോ. നോക്ക് എന്ത് രസമല്ലേ ഇവിടെയുള്ള സ്ഥലം. അങ്ങനെ നമ്മൾ മനക്കൊടി പാലത്തിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇപ്പം ഇതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഷോപ്സുകളൊക്കെ ഉണ്ട്. ഫ്രഷ് ജ്യൂസുകളും അതുപോലെ ചെറിയ തട്ടുകടകളൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ ആ കനാലിൽ തന്നെ നമുക്ക് ബോട്ട് സർവീസ് നമുക്ക് കിട്ടും. ചെറിയൊരു വട്ടത്തിലുള്ള ഒരു തോണിയിലൊക്കെ നമുക്ക് റൈഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. പെർ ഹെഡിന് 100 rupees ആണ്. ഇതാണ് കേട്ടോ ആ പാലം. ഇവിടെ നിന്ന് സൂര്യൻ തോട്ടിൽ പോകുന്നത് കാണാം. ഞങ്ങൾ മുന്നോട്ട് തന്നെ ചെറിയൊരു വഴിയുണ്ട് പാടത്തിന് നടുക്കിൽ കൂടെ ആയിട്ട്. ഇപ്പം എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഒരു കനാലുള്ളത്. അവിടെ കണ്ടോ ബോട്ടൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടോ. അവിടെയാണ് സർവീസ് ഉള്ളത്. പിന്നെന്താ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിറയെ തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇതിൽ കൂടെ കാറ്റൊക്കെ കൊണ്ട് കിളികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് പോകാനായിട്ട്. ഈ വഴി നേരെ ചെന്നെത്തുന്നത് ഒരു മോട്ടർ ഷെഡിലേക്കാണ് കേട്ടോ. അവിടെ നിന്നിട്ടൊരു പാലമണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാടത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് മോട്ടർ ഷെഡൊക്കെ കാണാൻ പറ്റും. അതായത് ഈ കനാലിൽ നിന്നിട്ടും ഈ കണ്ടത്തിലേക്ക് വെള്ളം ഒഴുക്കി വിടുന്നതിനാണ് ഇങ്ങനത്തെ ഓരോ ഷെഡുകളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങി ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ആകെ ഭൂമിയൊക്കെ വരണ്ട് വിണ്ട് കിടക്കുകയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കുറച്ച് പച്ചപ്പൊക്കെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു അവിടുന്ന് സൺസെറ്റ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് അവിടെ നടന്നു. സമ്മർ ആയതുകൊണ്ടാണ് വറ്റി വരണ്ടിയിരിക്കുന്നത്. ഇത് മൺസൂൺ പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഈ പാടെല്ലാം റോഡ് ഏതാ പുഴ ഏതാന്ന് മനസ്സിലാവാത്ത തരത്തിൽ ഒരു കടൽ പോലെ ആയിട്ടുണ്ടായിരിക്കും. മാത്രമല്ല ആ സമയത്ത് ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറേ നാളായി നാട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ പെട്ടെന്ന് പാടൊക്കെ കണ്ടപ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലും ഒരു ഹാപ്പിനെസ്സിലൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ. പിന്നെ ഞങ്ങൾ വണ്ടി തിരിച്ച് പാർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്നിട്ട് പാടത്തിൻ്റെ നടുക്കേക്ക് പോവാന്ന് വിചാരിച്ച് പോകുന്നത്രയും പോവാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ നടപ്പ്. അപ്പോൾ അവിടെ ഒരുപാട് കിളികളൊക്കെ കണ്ടു. പെട്ടെന്ന് നമുക്ക് നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള കിളികളൊക്കെയാണ് ഈ പാടത്തിനകത്ത് കാണാം. അതായത് ദേശാടന കിളികളൊക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെ എന്താ ഈ മഴക്കാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തൊക്കെ മാത്രമായിട്ട് ചില സീസണിൽ മാത്രമായിട്ട് കാണുന്ന കിളികളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രം ആവാനായിട്ട് പോകുന്നു എന്നൊക്കെ ഇതൊക്കെ വാർത്തകളൊക്കെ കേട്ടിരുന്നു. അങ്ങനെ അടിപൊളി സൺസെറ്റൊക്കെ കണ്ട് ഒരു തട്ടൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.
അതുവരെ ടേക്ക് കെയർ, ബൈ നൗ.